ഇത് മാസ് മോട്ടോർസ് ഇതാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് ആണ് വണ്ടി. വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ നമ്മൾ പോയി എടുത്തു നേരുന്ന വണ്ടിയാണ്. അത് ശരിക്കും എൻ്റെ കംപ്ലൈൻ്റ് പറഞ്ഞാൽ കീ സെറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. കീ സെറ്റും ഫുൾ സെറ്റ് യൂണിറ്റും ഇങ്ങനെ ലൂസായി ഊരി പോരുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ കീ സെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കീ സെറ്റ് മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ശരിക്കും എന്ന് വെച്ചാൽ കീ സെറ്റിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പെയർ ചെയ്യുന്ന മോഡലാണ്. അതായത് പ്രോഗ്രാം ചെയ്യുന്ന മോഡൽ കീ സെറ്റ് ആയിരുന്നു. ഇതെനിക്ക് തോന്നുന്നു ഏതോ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് മൊത്തം വയറൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഒരു രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ആക്കി അത് ഇട്ടേക്കാറുന്നു. ഇപ്പോൾ നിലവിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിക്കടെ നമുക്ക് അതിൻ്റെ ഈ CDI എന്ന് പറയുന്ന ഈ യൂണിറ്റ് കൂടി മാറ്റി ഫെയറിങ് ചെയ്യാത്ത മോഡലിലേക്ക് കൺവേർട്ട് ആക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ എന്നാലാണ് നമുക്കത് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് ആ ശരിക്കും ആ സെൻസർ യൂണിറ്റിൻ്റെ ചേര വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഈ രണ്ട് യൂണിറ്റും കൂടി മാറ്റിയാലാണ് നമുക്കത് ഉപകാരത്തിൽ വരാവുന്ന കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിന് കീ സെറ്റിന് തന്നെ നമുക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ 740 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം. കീ സെറ്റിൻ്റെ റേറ്റ് CDI എന്ന് പറഞ്ഞ ഈ വന്ന യൂണിറ്റ്, കീ സെറ്റ് എന്ന് പറയുന്നതാണ്, CDI എന്ന് പറഞ്ഞ ഈ യൂണിറ്റിൻ്റെ റേറ്റ് വന്നത് 1650 രൂപയാണ് അതിൻ്റെ റേറ്റ് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വണ്ടി ഓടിച്ചു. സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ പ്ലഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് ഇട്ട് നമ്മൾ വണ്ടി ഓടിച്ചു. ഓടിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഓൾറെഡി ഇവിടെ ഔട്ടർ വലിഞ്ഞ് ടച്ചായിട്ട് നിൽക്കുക. ബ്രേക്കിൻ്റെ കേബിള് ബ്രേക്ക് പിടിക്കുമ്പോഴുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ ബ്രേക്ക് ഫുൾ പിടിച്ചാൽ കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ ബ്രേക്ക് കേബിൾ എമർജൻസി ആയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഫ്രണ്ട് സൗണ്ടൊക്കെ വന്നത് ഈ ടയറിൻ്റെയൊക്കെയാണ്. ബെയറിങ്ങുകൾക്കൊന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ടയറിൻ്റെ തേമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സാധാരണ ടയർ തേയുന്നൊരു ഫീലല്ല അതുപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ ടയറൊന്നും നമുക്ക് ഫ്രണ്ടിൽ സ്കൂട്ടർ മോഡലിനൊട്ടും നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലല്ല അത്. ഇത് പരമാവധി ഓടിച്ച് തീർക്കുക, അതിനുശേഷം മാറ്റി കമ്പനി വരുന്ന മോഡൽ ടയർ ഇടുക. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. ബെയറിങ്ങിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തായിരുന്നു, പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഈ ലിവറുമേന്ന് രണ്ട് കേബിളാണ് വരാം. ഫ്രണ്ടിലേക്ക് ഒരു കേബിള്, ബാക്കിലേക്ക് ഒരു കേബിള്. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്ക് കേബിള് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. നിലവിൽ ഇപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്ക് ആയാലും ഒരു കേബിളും മേലും വർക്ക് ചെയ്തോളും, പ്രശ്നമില്ല. മറ്റേ കേബിൾ ഓൾറെഡി കട്ട് ചെയ്ത് ഇട്ടേക്കാണ്. ജസ്റ്റ് ഞാനത് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ലിവർ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ലിവർ ബ്രാക്കറ്റിൻ്റെ ഇവിടുത്തെ ക്ലാമ്പൊക്കെ പ്ലേ വന്ന് പോയിട്ട് ലൂസായി കിടക്കണം. അപ്പോൾ അതൊന്ന് അഴിച്ച് നമുക്കൊന്ന് മാറ്റിയിടണം. സ്പീഡോ മീറ്ററിൻ്റെ ആയിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ മീറ്ററിൻ്റെ ഈ സൈഡിൽ ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് മെക്കാനിസത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ജെർക്കിങ് എന്തെങ്കിലും ഫ്രണ്ടിൽ നിന്നുണ്ടാവും. അത് കൂടാതെ കൊണ്ട് നമുക്ക് ഡാമേജ് ഉള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ കവറുകളെല്ലാം തന്നെ പൊട്ടിയിരിക്കുക. ഹെഡ്ലൈറ്റ് ഓൾറെഡി ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയി. ഈ വന്ന കവറുകൾ ഇതും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഈ ബാക്കിൽ വന്ന ഈ പീസ് കൂടി മാറ്റിയാലാണ് നമുക്ക് ആ ഫ്രണ്ട് ഭാഗം കറക്റ്റ് ആക്കി നിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതും പിന്നെ ഈ അതുപോലെ തന്നെ നമുക്ക് ചോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. ഈ ചോക്കിൻ്റെ കേബിളിൽ ഫുൾ ലോഡായിട്ട് നിൽക്കുക. നമ്മളത് ഉപയോഗിക്കലില്ല എന്ന് തോന്നും. ഫുൾ ലോഡായിട്ട് നിൽക്കണതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിലിങ് നിൽക്കില്ല, സ്ലോ സ്പീഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ കാർബേറ്റർ അടക്കം അഴിച്ച് ക്ലീൻ ചെയ്താലാണ് നമുക്ക് ആ കേബിളും കൂടി മാറ്റിയ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇത്രയും കേസം നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നെ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പാർട്സുകളടക്കം വരുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നത്? അതായത് നിലവിൽ ഈ ഫ്രണ്ടിലത്തെ ഈ കവറുകൾ വന്നിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് അസംബ്ലി വന്നിട്ടുണ്ട്, ആ CDI യൂണിറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കീ സെറ്റ് വന്നിട്ടുണ്ട്. ഇത്ര ഐറ്റം ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്നൊരു കണ്ടീഷനാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ.